കേരളത്തിന്റെ നവോത്ഥാന കാലത്ത് സസമുദായത്തിന്റെ പരിഷ്കരണത്തിനായി വിടി പട്ടതിരിപ്പാട് കത്തിച്ചെറിഞ്ഞ പന്തമായിരുന്നു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം. കേരളീയ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന കഴിഞ്ഞ കാലത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ് നാടകത്തിന്റെ പുനരാവിഷ്കരണത്തിലൂടെ നാടക പ്രവർത്തകർ ചെയ്യുന്നത്. സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി സ്മൃതിയുടെ ഭാഗമായിട്ടാണ് വീണ്ടും അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം കരുനാഗപ്പള്ളിയിൽ അരങ്ങേറിയത്. സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളപ്പെടുന്ന സ്ത്രീകളുടെ ദൈന്യത വെളിവാക്കുന്ന രംഗശില്പത്തോടെയാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം വീണ്ടും അരങ്ങിലെത്തിയത്. അനാചാരങ്ങളുടെ അകത്തളങ്ങളിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസം നേടി പുറപ്പെടുന്ന നായകൻ മാധവനും അയാളെ പ്രണയിക്കുന്ന ദേവകിയുമാണ് നാടകത്തിലെ പ്രധാന കഥാപാത്രത്തിൽ. നിസ്സഹായരായ ഇവർക്ക് വേണ്ടി കോടതി വഴി പോരാടുന്ന ദേവകിയുടെ സഹോദരന്റെ സുഹൃത്ത് സൂര്യധർമ്മനും 13-കാരിയെ വേളി കഴിക്കാനെത്തുന്ന 80-കാരൻ വിരൂപാക്ഷൻ നമ്പൂതിരിയും അച്ഛൻ നമ്പൂതിരിയും അമ്മ ഇട്ടങ്ങേലിയും മുത്തശ്ശിയും ഓതിക്കനും മൂസും ജോത്സ്യനുചിത്രനുമെല്ലാം പ്രേക്ഷക മനസ്സിനെ പിടിച്ചുലച്ചു. കരുനാഗപ്പള്ളിയിൽ സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി സ്മൃതിയുടെ ഭാഗമായാണ് നാടകം വീണ്ടും അരങ്ങിലെത്തിയത്. ഒരു നൂറ്റാണ്ടിനിപ്പുറവും വീട്ടി ഉൾപ്പെടെ ഉയർത്തിപ്പിടിച്ച ലക്ഷ്യം ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ലെന്ന തിരിച്ചറിവിലാണ് നാടകം വീണ്ടും അവതരിപ്പിക്കപ്പെട്ടത്. EMS വിടി ഭട്ടതിരിപ്പാടും ഈ നാടകം അവതരിപ്പിക്കുമ്പോൾ വിടി ഭട്ടതിരിപ്പാടിനെ വെടിവെക്കുക വരെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പല ഇല്ലങ്ങളിലും പൊതുപറമ്പുകളിലുമെല്ലാം ഈ നാടകം അവതരിപ്പിക്കുകയും ചെയ്തു. കേരളത്തിലെ ആധുനിക നാടക ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു തുടക്കം കുറിച്ചത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകമാണ്. അതിൻ്റെ തുടർച്ചയാണ് പാട്ടവാക്കിയും അതുപോലെ ഋതുമതിയും മറക്കുടക്കുള്ളിലെ മഹാനരകവും എല്ലാം ഈ ഒരു ശ്രേണിയിൽപ്പെടുന്ന നാടകങ്ങളാണ്. ആ അർത്ഥത്തിൽ വിടി ഭട്ടതിരിപ്പാടിൻ്റെ നാടകം ഇന്നത്തെ സാഹചര്യത്തിൽ അതിൻ്റെ പ്രസക്തി എന്താണ് എന്ന് ചോദിച്ചാൽ വളരെ പ്രാധാന്യം ഇന്ന് അതിന് വന്നിരിക്കുകയാണ്. സ്ത്രീ സമൂഹത്തിൻ്റെ ഇടയിലും പൊതുസമൂഹത്തിൻ്റെ ഇടയിലും ഈ നാടകം അന്നത്തെ നവോത്ഥാന കാലത്തെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന നാടകമാണ്. അതുകൊണ്ട് ഇവർ മൂവരും കൂടി ചേർന്നിട്ട് ഈ നാടകത്തെ പുതുക്കിപ്പണിയുക എന്ന് പറഞ്ഞാൽ 21-ാം നൂറ്റാണ്ടിനെ അഡ്രസ്സ് ചെയ്യുന്ന വിധത്തിലേക്ക് ഈ നാടകം മാറുകയാണ്. സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഉയർത്തിപ്പിടിച്ച യഥാർത്ഥ സ്ത്രീ മുന്നേറ്റത്തിൻ്റെ ആവശ്യകത ഇനിയും അകലെയാണെന്ന് ഈ നാടകം സമൂഹ മനസ്സാക്ഷിക്ക് മുന്നിൽ പ്രഖ്യാപിക്കുന്നു. പുതുലോകത്തിൻ്റെ പ്രഭാതത്തിലേക്ക് ചുവടുവെച്ചിറങ്ങുന്ന പെൺകരത്തിൻ്റെ സന്ദേശത്തോടെയാണ് നാടകം പൂർണ്ണമാകുന്നത്. ഒരു 1 മണിക്കൂർ 40 മിനിറ്റ് ദൈർഘ്യമുള്ള നാടകം 10 രംഗങ്ങളായാണ് പ്രൊഫഷണൽ മികവോടെ പുതിയ രൂപത്തിൽ ചിട്ടപ്പെടുത്തിയത്. നാടകപ്രവർത്തകരായ കടത്തൂർ മൻസൂർ, അനിലാർപ്പാലവിള, ജയ്സാഗർ കുട്ടിയം, AR സൈനുദ്ദീൻ, കണ്ണകി, ചന്ദ്രൻപിള്ള, ഷാജി ഇബ്രാഹിം, അലക്സ്, അധ്യാപിക റസീന NS, വിദ്യാർത്ഥിനി അവന്തിക ഗിരീഷ് എന്നിവരും നാടകത്തിൽ വേഷമിട്ടു. ഈ 90-ആണ്ടുകൾക്കിപ്പുറവും ഈ നാടകം ഇന്നത്തെ വർത്തമാനകാല സാഹചര്യത്തിൽ എത്രമാത്രം സംഗതമാണ് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ ചരിത്രത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് രംഗത്ത് അവതരിപ്പിക്കുന്നത്. ഇത് തീർച്ചയായും കേരളത്തിലെ അക്ഷര പ്രവർത്തകർക്ക് ഏറെ സന്തോഷം പകരുന്ന ഒന്നാണ്. പുതിയ കാലത്തിൻ്റെ സ്ത്രീ സാക്ഷ്യമായി നാടകം മാറുകയാണെന്ന് അണിയറയിൽ പ്രവർത്തിച്ചവർ പറഞ്ഞു. സ്ത്രീ ഒളിച്ചുവെക്കപ്പെടേണ്ടുന്ന ഒരാളല്ല സ്ത്രീ. അതുകൊണ്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് സ്ത്രീയെ കൈപിടിച്ചുയർത്തുവാനും സാമൂഹികമായ നവോത്ഥാന പന്താവിലേക്ക് അവളെ കൊണ്ടുവരാനുമുള്ള വിടി ഭട്ടതിരിപ്പാടിൻ്റെ ആ
ശ്രമത്തെ ഞങ്ങൾ ഒരു കൂട്ടം ആളുകൾ കൂടുതൽ കരുത്തോടെ രംഗത്ത് അവതരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.